നമസ്കാരം. ലിബ്ര ഹെൽത്തിൻ്റെ പുതിയൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റിയിൽ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നതാണ്. നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് എൻ്റെ തമ്മിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു അപ്പ് മൂവ് നിഫ്റ്റി കൊടുക്കാനുള്ള സാധ്യത പറയുന്നുള്ളത് നമുക്കും കൂടെ നോക്കാം. ഞാൻ എൻ്റെ ഒരു നിഗമനമാണത്, ഒരു വലിയൊരു മൂവ്മെൻറ്റ്, ഏകദേശം ഒരു 3000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റി ഇവിടെ കൊടുക്കാനുള്ള ഈ ഒരു പോയിൻ്റ് നിന്ന് ബ്രേക്ക് ഔട്ട് കൊടുത്ത് നിഫ്റ്റി കൊടുക്കാനുള്ള ഒരു സാധ്യത എന്തുകൊണ്ട് പറയുമെന്ന് നമുക്ക് നോക്കാം. പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്താണ് മാർക്കറ്റിന് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഒരു സപ്പോർട്ടുള്ള ലെവലിൽ കിടക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ മോണിറ്ററി പോളിസി വരാനിരിക്കുന്നു അടുത്ത വീക്കിൽ. അപ്പോൾ മോണിറ്ററി പോളിസി വരുമ്പോൾ എന്തായിരിക്കാനാണ് സാധ്യത എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനോ പോകുന്നുണ്ടാവില്ല, മിക്കവാറും പോസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ് ഫ്യൂച്ചറിൽ എപ്പം കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കമൻറ്റ് വരാനുള്ളൊരു സാധ്യത ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമൻറ്റും കൂടെ വരികയാണെങ്കിൽ അത് മാർക്കറ്റിന് ഭയങ്കര പോസിറ്റീവായിരിക്കും. ഇവിടെ നിഫ്റ്റി ഇപ്പോൾ ഉള്ളൊരു ലെവൽ 21,853 എന്നുള്ളൊരു പോയിൻ്റാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. മാർക്കറ്റ് കൺസോളിഡേഷനാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം വലിയൊരു അപ്പ് മൂവ് കൊടുത്ത് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 1-2 ആഴ്ചയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കൺസോളിഡേഷൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ, ഇന്നലെ ഒരു അറ്റംപ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഇവിടെ ഒരു അറ്റംപ്റ്റ് നിഫ്റ്റി മുകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഓൾ ടൈം ഹൈ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് ബേസിസിൽ അല്ലെങ്കിലും അവിടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ്, ഒരു പോയിൻറ്റിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റി ഒരു ചെറിയൊരു സെല്ലിങ്ങിലേക്ക്. സ്വാഭാവികമായിട്ട് ആ ഒരു സെല്ലിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇല്ല. ഈ ഒരു ലോ എന്നാണ് നിഫ്റ്റി ഇപ്പം, അതായത് ഏകദേശം ഒരു 21,158 അല്ലെ ആ ഒരു പോയിൻ്റ് നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ 21,800 പോകുമ്പോൾ ഏകദേശം ഒരു 600 മാത്രമല്ല ഇവിടെ നിന്ന് ഒരു 200 പോയിൻ്റ് ഇന്നലെ തിരിച്ചു വന്നിട്ടില്ല. ഏകദേശം ഒരു 800 അല്ലെങ്കിൽ ഒരു 900 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ട് ആ ഒരു ഹൈയിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവും. ഇത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ഇല്ല, ഇപ്പോഴും അതൊരു കൺസോളിഡേഷൻ്റെ ഉള്ളിൽ തന്നെയാണ്. ലോവർ ബാൻഡിൻ്റെ അപ്പർ ബാൻഡിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഉള്ളത്. ഈ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ട് കൊടുക്കാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഒരു അപ്പ് മൂവാണ്. അതിന് ഒരു കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മോണിറ്ററി പോളിസി വരുന്ന സമയത്ത് അതിലേതെങ്കിലും തരത്തിൽ ഇന്ന് 3 മാസത്തിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് തുടങ്ങുന്നു, ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് വരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് ആയിരിക്കും. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് അങ്ങനെ ഒരു സാധ്യത, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് മാർക്കറ്റിന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് രണ്ടാമത് നോക്കാനുള്ള കാര്യം ഗ്ലോബൽ മാർക്കറ്റാണ് അല്ലേ. ഗ്ലോബൽ മാർക്കറ്റിൽ ഭയങ്കര എന്താണ് നല്ലൊരു അപ്പ് മൂവ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് ഡൗ ജോൺസ് ആണ്. ഡൗ ജോൺസ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നമ്മളെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തതുപോലെ ചെറിയൊരു കൺസോളിഡേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ല. അവിടെ നല്ലൊരു അപ്പർ ബാൻഡും ലോവർ ബാൻഡും ബ്രേക്ക് ചെയ്തിപ്പോൾ ഒരു അപ്പ് മൂവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റീടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ശക്തമായുള്ളൊരു മൂവിനുള്ളൊരു തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്താണ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഡൗ ജോൺസ് മാത്രം നോക്കിയാൽ പോലെ നമുക്ക് നാസ്ഡാക്കും കൂടെ നോക്കണം. ഇവിടെ ഒരു ശക്തമായ ഒരു അപ്പ് മൂവ് വരാനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അതായത് പോസിറ്റീവ് ആയിട്ടുണ്ടെന്നുള്ള അർത്ഥം. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ IT സെക്ടർ വളരെ വലിയൊരു എന്താണ് പോസിറ്റീവ് മൂവ്മെൻറ്റ് കൊടുക്കാനുള്ള സാധ്യത നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഐ ടി സെക്ടറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് നാസ്ഡാക്ക് നോക്കാം. ഈ നാസ്ഡാക്ക് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാസ്ഡാക്കും വളരെ ഒരു ശക്തമായ ഒരു അപ്പ് മൂവിനുള്ളൊരു സാധ്യത കാണിച്ച് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കൊടുത്ത് ഇവിടെ ഒരു റീടെസ്റ്റും കൂടെ കൊടുത്തുകൊണ്ട് മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സൈഡ് വളരെ ശക്തമായ, നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലെ. IT സെക്ടറിൽ വലിയ ഭൂമ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം ശക്തമായൊരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആ ഒരു IT സെക്ടർ വളരെ ശക്തമായൊരു മുന്നോട്ട് അല്ലേ, ശരിക്കും ഇതിൻ്റെ തുടക്കം മാത്രമായിട്ടേ ഉള്ളൂ, ശക്തമായൊരു മൂവ് മുന്നോട്ട് കൊടുക്കുമ്പോൾ നിഫ്റ്റി തീർച്ചയായിട്ടും വളരെ വലിയൊരു അപ്പ് മൂവ് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് RBI പോളിസി വരുമ്പോൾ അതിലൊരു പോസിറ്റീവ് കമൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി സെറ്റാണ്. ബ്രേക്ക് ഔട്ട് കൊടുക്കാൻ ശ്രമിച്ചു, വീണ്ടും ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടൊന്നും ഇനിയും വ്യക്തമാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ US DINR നോക്കാം. ഇന്ത്യൻ റുപ്പി
ഇപ്പോൾ ഏത് ലെവലിലുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തന്നെ പറയാം ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ ഒരു റേഞ്ചിൽ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് 82.9790 ഈ ഒരു പോയിന്റിലാണ് അല്ലേ. ഇവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്പർ ബാൻഡ്, ഈ കൺസോളിഡേഷൻ്റെ ഒരു അപ്പർ ബാൻഡ് കാണാം, ഇവിടെ ഒരു ലോവർ ബാൻഡും കാണാം. INR 1 അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് സ്ട്രഗിൾ ചെയ്ത് വീണ്ടും താഴേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും. ഇവിടെ ഒരു ഡൗൺ സൈഡിലേക്ക് വരാനുള്ളൊരു സാധ്യത, ഡൗൺ സൈഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റുപ്പി സ്ട്രോങ് ആവുകയാണ് അല്ലേ. ഏകദേശം ഈ ഒരു ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റ് ആണ് 81 അല്ലെങ്കിൽ അത്രയൊന്നും വേണമെന്നില്ല, ആ നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ വരുന്നതിൻ്റെ സൂചന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടെ ഒരു ഈ ഒരു പോയിന്റിലേക്ക് ഒരു 82 എന്നുള്ള ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും വളരെ ശക്തമായ ഒരു അപ്പ് മൂവിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഈ അപ്പർ ബാൻഡിന് മുകളിലേക്ക് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്ത് അതായത് വീക്ക് ആവാതെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വീണ്ടും ഈ ഒരു ലോ ഒരു ഈ ഒരു കൺസോളിഡേഷൻ ഒരു സ്പേസിലേക്കാണ് തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെ ഒരു അപ്പർ ബാൻഡിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലോവർ ബാൻഡ് വരെ വീണ്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇത് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ റുപ്പി സ്ട്രോങ് ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടും. അപ്പോൾ നിഫ്റ്റിയിൽ അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യും. ഇതൊരു കാരണം നമുക്ക് മനസ്സിലാക്കി അവിടെ വെക്കാം. ഇനി നിങ്ങൾക്ക് മറ്റു ചില കാരണങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ റിലയൻസ് നോക്കാം. നമ്മൾ എന്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ റിലയൻസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ. റിലയൻസ് എന്താണ് വെയിറ്റേജ് സ്റ്റോക്കാണ്, ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് വെച്ചൊരു 10% മുകളിൽ വെയിറ്റേജ് നിഫ്റ്റിയിലുള്ളൊരു സ്റ്റോക്കാണ് റിലയൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിഫ്റ്റിയിൽ ഇത്രയും വെയിറ്റേജുള്ള ഈ റിലയൻസിന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്താണ് വലിയൊരു ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ വലിയൊരു കൺസോളിഡേഷൻ നടന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്കൗട്ട് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് ഇവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ശക്തമായ മൂവ്മെൻ്റ് അല്ലേ. അപ്പം ഇവിടെ നോക്കിയാൽ അറിയാം റിലയൻസിൽ വളരെ ശക്തമായൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു മൂവ് റിലയൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു ഒരു ട്രെൻഡ് മൂവ് കൊടുത്തത് ഈ ഒരു ടൈമിലാണ്, കൊറോണയ്ക്ക് ശേഷം. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു മൂവ് എല്ലാ സെക്ടറിലും എല്ലാ സൈഡിലും നമ്മൾ കണ്ടതുപോലെ ഇവിടെ റിലയൻസിലും സംഭവിച്ചു. പക്ഷേ ആ ഒരു കാലത്തിന് ശേഷം റിലയൻസ് ശരിക്കും ഈ ഒരു പോയിന്റിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസോളിഡേറ്റ്, ഇത്രയും വലിയൊരു കൺസോളിഡേഷൻ കഴിഞ്ഞ് അപ്പ് സൈഡിലേക്ക് റിലയൻസ് ബ്രേക്കൗട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ. ആ ഒരു മൂവ്മെൻറ്റ് ശരിക്കും ശക്തമായൊരു മൂവ്മെൻറ്റായി മാറും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 846 എന്നുള്ള പോയിൻ്റിൽ നിന്ന് 2000 വരെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു നമുക്ക് എന്താണ് ഇത്രയും വെയിറ്റേജുള്ളൊരു സ്റ്റോക്കിൽ ഇത്രയും വലിയൊരു ബ്രേക്കൗട്ടും കൊടുത്ത് നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് മുകളിലേക്ക് നിഫ്റ്റിനെ കൊണ്ടുപോകാൻ ഈ ഒരു റിലയൻസിന് എന്താണ് ഒരു പങ്ക് വഹിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന കുറേ കാരണങ്ങളുടെ കൂടെ ഈ ഒരു കാരണങ്ങളോട് വെച്ച് നോക്കാം. ഇനി നമുക്ക് വെയിറ്റഡ് സ്റ്റോക്കായ HDFC കൂടെ നോക്കാം അല്ലേ. HDFC ബാങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഈ പറഞ്ഞതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം വലിയൊരു അപ്പ് മൂവ് കൊടുത്ത് ഇത്രയും വലിയൊരു കൺസോളിഡേഷൻ ഇവിടെ നടന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം FIS അല്ലെങ്കിൽ എന്താണ് ഇത്രയും ലിമിറ്റിന് താഴെ ഉണ്ടായിരിക്കണം അല്ലേ. അവരുടെ ഹോൾഡിങ്സിൽ ഒരു സിംഗിൾ സ്റ്റോക്ക് ഇത്ര ഒരു ലിമിറ്റിന് താഴെ ഉണ്ടാവണം എന്നുള്ളൊരു ഒരു കാര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ ലാസ്റ്റ് കഴിഞ്ഞ മാസം ലാസ്റ്റ് ആകുന്നപ്പോഴത്തേക്ക് HDFC വെയിറ്റ് ഹോൾഡിങ്സ് FIS അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ കുറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടോപ്പ് ലെവലിലേക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ്റെ അപ്പർ ബാൻഡിൽ നിന്ന് ലോവർ ബാൻഡിലേക്ക് വരിക മാത്രമാണ് HDFC സംഭവിച്ചിട്ടുള്ള ഈ ഒരു കൺസോളിഡേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന തരത്തിൽ. അതായത് അപ്സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ ഒരു റുപ്പീൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആ ഒരു അപ്സൈഡിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റാതെ ഇവിടെയാണ് ആ ഒരു സെല്ലിങ് വന്നിരിക്കുക. ആ ഒരു സെല്ലിങ് വന്നതിൻ്റെ കാരണം നമുക്കറിയാം എന്തുകൊണ്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ അപ്പർ ബാൻഡിൽ എത്തി കിട്ടിയപ്പോൾ അവിടെ സെല്ലിങ് നടത്തി. അപ്പോൾ അങ്ങനെ ഒരു സെല്ലിങ് നടന്നതിൻ്റെ ഭാഗമായിട്ട് HDFC വളരെ വലിയ ഒരു ഫോള് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു അപ്പർ ബാൻഡിൽ നിന്നൊരു സെല്ല് വന്നു കഴിഞ്ഞാൽ ലോവർ ബാൻഡിൽ സപ്പോർട്ട് കൊടുക്കും. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു ലെവലിൽ HDFC കൃത്യമായ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ഈ ഒരു ഡേ ക്യാൻഡിൽ സോറി വീക്ക് ക്യാൻഡിലിൻ്റെ ഒരു വിക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ശക്തമായിട്ടുള്ള തിരിച്ചു വരവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. HDFC വലിയൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് കൊടുത്തില്ലെങ്കിൽ പോലും മാർക്കറ്റിന് വളരെ ശക്തമായ ഒരു മൂവ് നടത്താനുള്ള സാധ്യതകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ HDFC ഫോൾ ആവാതെ ഈ ഒരു ലെവലിലേക്കൊന്ന് എന്താണ് ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്താലും മതി. ഇവിടുന്ന് വളരെ വലിയൊരു അപ്പ് മൂവ് കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഒന്ന്
സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പതുക്കെ മുകളിലേക്ക് പോകും. കാരണം മുകളിലേക്ക് പോകുമ്പോൾ HDFC ബാങ്ക് ഡ്രാഗ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ബയ്യും പോയിൻ്റാണ് അല്ലേ. HDFCനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അറിയാവുന്നവർക്കറിയാം ഇവിടെ ഒരു ബയ്യിങ് നടത്തണം. കാരണം ഈ ഒരു ബാങ്കിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഫണ്ടമെൻറ്റൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾ കിട്ടുമ്പോൾ ഇവിടെ എന്തായാലും തീർച്ചയായും ഒരു ബയ്യിങ് വരും. നമുക്കറിയാം HDFC അതിൽ വലിയൊരു ബയ്യിങ്ങിന് തയ്യാറായി LIC നിൽക്കുന്നുണ്ടല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പോയിന്റിന് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ പോലും അത് വളരെ എന്താണ് പതുക്കെ ചെറിയ ചെറിയ പോയിൻറ്റുകളൊക്കെ താഴേക്ക് പോയി അത് പതുക്കെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ഫോളിൻ്റെ ഒരു ഫീറ്റേഴ്സ് എന്ന നിലയ്ക്ക് ഇവിടെ നിന്നൊരു അപ്മൂവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് രണ്ടാഴ്ച കൊണ്ട് കുറച്ചും കൂടെ മുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഇവിടെ ഒരു HDFC സപ്പോർട്ട് എടുത്ത് അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു തിരിച്ച് കയറ്റം HDFCയും കൂടെ നടത്തുകയാണെങ്കിൽ മാർക്കറ്റിനെ പിടിച്ചാൽ കിട്ടില്ല, വലിയൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റുകളിൽ US മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ RBI മോണിറ്ററി പോളിസി വരാൻ പോകുന്നുണ്ട്. മോണിറ്ററി പോളിസിയിൽ അതിൻ്റെ ഒരു എന്താണ് വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും മനസ്സിലാക്കി NIFTY നമ്മൾ ഓൾ ടൈം ഹൈ എന്നൊരു ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക NIFTY വലിയൊരു അപ്മൂവിൽ തുടക്കം കുറിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ HDFC ബാങ്ക്, റിലയൻസ് ഇതൊക്കെ കമ്പയർ ചെയ്ത് റുപ്പീൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വലിയൊരു അപ്മൂവിനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NASDAQ IT സെക്ടറിൽ വലിയൊരു ഭൂമി വരുന്നുണ്ട്. അതും നമുക്ക് ഭയങ്കര സപ്പോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബ്രേക്കൗട്ട് കൊടുത്തിട്ടുണ്ട് NASDAQ. അതുപോലെ തന്നെ നമ്മളെ ഐ ടി സെക്ടർ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഈ ഒരു വലിയൊരു അപ്മൂവ് NASDAQ കൊടുത്ത് ഈ ഒരു ഫോൾ വന്ന് ഇവിടുന്ന് തിരിച്ച് ഈ ഒരു തരത്തിൽ മൂവ് ചെയ്തിട്ടും നമ്മളെ IT സെക്ടർ അത്രയ്ക്ക് ഭയങ്കര വലിയ മൂവ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ IT സെക്ടറിൽ കുറച്ചും കൂടെ ബെറ്റർ മൂവ്മെൻറ്റ് മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എയർ റെവല്യൂഷൻ നടക്കുമ്പോൾ എല്ലാ തരത്തിലും എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ രാജ്യത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താണ് ശക്തമായ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് നമ്മളെ IT സെക്ടറിലും കാണാൻ പറ്റും. IT നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് അതുപോലെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യത IT കാണുന്നു. കൂടാതെ നമുക്ക് ഇലക്ഷനും കൂടെ നടക്കാൻ പോവുകയാണ്. ഇലക്ഷൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം നിലവിലുള്ള സർക്കാർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിന് ഭയങ്കര പോസിറ്റീവായിരിക്കും. ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇപ്പോഴത്തെ നിലവിലുള്ളൊരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സർക്കാർ മാറി മറിഞ്ഞു പോകാനുള്ള വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ സാധ്യതകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്കത് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും ഈ ഒരു സർക്കാർ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയൊരു വീണ്ടും സുസ്ഥിരമായ ഒരു സർക്കാർ നിലവിൽ വരുമ്പോൾ അത് മാർക്കറ്റിന് ഭയങ്കര പോസിറ്റീവായിരിക്കും. അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ വരുന്നത് കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാർ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാധ്യത കൂടെ റെഡി നിലവിൽ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിന് ഭയങ്കരമായിട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള, അപ്പോൾ ആ ഒരു സമയം വരെ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു അപ്മൂവ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ അടുക്കുമ്പോൾ ഇലക്ഷനിലേക്ക് അടുത്ത് പോകുമ്പോൾ അവരുടെ ഡേറ്റിന് അടുത്തേക്ക് പോകുമ്പോൾ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും നല്ലൊരു അപ്മൂവ് അപ്പോഴത്തേക്ക് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് മാത്രമേ ഇനി സർക്കാർ മാറുമോ അല്ലെങ്കിൽ നിലനിൽക്കുമോ എന്നുള്ളതിനനുസരിച്ച് അവിടെ നിന്ന് വീണ്ടും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ, ഡൗൺ സൈഡിലേക്കായാലും അപ്സൈഡിലേക്കാലും. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ മാർക്കറ്റ് ഇലക്ഷനോട് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ മുകളിലേക്ക് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു അപ്മൂവ് ആ ഒരു ഇലക്ഷൻ ടൈം എടുക്കുന്നപ്പോഴത്തേക്ക് ഉണ്ടാവും. കുറച്ച് വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടാവുമായിരിക്കും. വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇലക്ഷൻ അടുത്ത് ഡേറ്റുകൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ അവിടെ ഭയങ്കര വോളറ്റിലിറ്റി ഉണ്ടാവും. എന്നാലും മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ആ ഒരു ടൈം ആകുന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ NIFTY വളരെ വലിയൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് കൊടുക്കാൻ ഉള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ 24,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്നുള്ളത് നോക്കാം. എന്തുകൊണ്ട് ആ ഒരു 24,000 എന്നുള്ള കടക്കും എന്നുള്ള രീതിയിൽ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ നോക്കാം. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം ഈ കൊറോണേൻ്റെ ടൈമിൽ വലിയൊരു ഡൗൺ ഫോളിന് ശേഷം NIFTY ഇവിടുന്ന് ഏകദേശം 8,000 എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് ഒരു മൂവ് കൊടുത്തിരിക്കുന്നത് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്തിരിക്കുന്നത് 11,500 ഏകദേശം ഒരു 3,500 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ കുറച്ച് ചെറിയൊരു കൺസോളിഡേഷൻ നടത്തി വീണ്ടും ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12,000 നിന്ന് ഏകദേശം 15,000 പോയിൻ്റ് മൂവ്മെൻറ്റ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ കുറച്ച് കൺസോളിഡേറ്റ് ഒക്കെ ചെയ്ത് അടുത്തൊരു മൂവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് 15,000 18,000 ഏകദേശം ഒരു 3,000 മൂവ്മെൻറ്റ്സ് അവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ചെറിയ റിസഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു അല്ലേ. ഈ ഒരു പോയിന്റ് ശരിക്കും നമുക്ക് NIFTY നല്ലൊരു കൺസോളിഡേഷൻ നടന്നതായിട്ട് പരിഗണിക്കാം. അപ്പോൾ അങ്ങനൊരു കൺസോളിഡേഷൻ കഴിഞ്ഞ് അതിൻ്റെ അപ്പർ ബാൻഡ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റീടെസ്റ്റും കൂടെ കൊടുത്തില്ല. ഈ ഒരു പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു റീടെസ്റ്റ് ഏകദേശം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം
ഇവിടെ നിന്നൊരു ട്രെൻഡ് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്കിയാലും നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് ഏകദേശം ഒരു 18,900 അതായത് 19,000 നിന്ന് നിഫ്റ്റി എത്തിയിരിക്കുന്നത് 22,000 19,000 നിന്ന് 22,000 എത്തുമ്പോൾ ഏകദേശം ഒരു 3,000 ഇവിടെയും മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം എടുത്തിരിക്കുന്ന ഒരു ടൈമും കൂടെ നമുക്ക് നോക്കാം. ഏകദേശം ഒരു 3 കൊണ്ട് ഈ ഒരു 3,000 മൂവ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. മെയ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ചെറിയൊരു കൺസൾട്ടേഷൻ ഒക്കെ നടന്ന് വീണ്ടും പോകുമ്പോൾ ഏകദേശം ഒരു 6 കൊണ്ട് അവിടെ ഒരു 3,000 മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം, ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3,000 മൂവ്മെൻറ്റ്സ് കഴിഞ്ഞല്ല കുറേ പീരീഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അതായത് ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നിഫ്റ്റിയിൽ ഒരു 3,000 ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് കാണാൻ പറ്റും. 3,000 കൊടുത്തിട്ടുണ്ട് മാർച്ചിൽ 2021 മാർച്ച് മുതൽ ജൂലൈ ആകുന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു 3,000 മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഒക്ടോബറിലാണ് ഇവിടെ നിന്നൊരു മൂവ് സ്റ്റാർട്ട് ചെയ്തത്. ഒക്ടോബറിന് ജനുവരി എത്തുന്നപ്പോഴത്തേക്ക് ഇവിടെയും വലിയൊരു 3,000 അല്ല ഒരു 3,000 മൂവ്മെൻറ്റ്സ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എന്താണ് കൺസോളിഡേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു ലെവലിലേക്ക് നിഫ്റ്റി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കൺസോളിഡേഷനാണ് നടന്നത്. കൺസോളിഡേഷൻ നടന്നു. തീർച്ചയായിട്ടും ഇതൊരു FIS HDFC ബാങ്കിലുണ്ടായിരിക്കുന്ന ഒരു സെല്ലിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈം എടുത്ത് ഇവിടെ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇന്നലെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിച്ചു. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചാൽ അതൊരു ട്രെൻഡാണ് അല്ലേ. നിഫ്റ്റിയിൽ ഒരു പുതിയൊരു ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ തീർച്ചയായും നടന്നിട്ടുണ്ട്. കൺസോളിഡേഷനും കൂടെ നടന്നതിന് ശേഷം ഇവിടെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 1 ഉള്ളിൽ ഒരു 3,000 മൂവ്മെൻറ്റ് അല്ലേ. 1 ഒന്നും ആവശ്യം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഒരു 25,000 റേഞ്ചിലേക്ക്, 24,000 ബ്രേക്ക് ചെയ്ത് 25,000 റേഞ്ചിലേക്ക് 1 കൊണ്ട് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പിന്നെ ഇതിനിടയിൽ പല പ്രശ്നങ്ങളും വന്നേക്കാം അല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സെൻസിറ്റീവാണ്. വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും. നമ്മൾ കൊറോണയൊക്കെ കണ്ടതാണ് അല്ലേ. കൊറോണ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റ് വളരെ ശക്തമായ ഫോൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും സഡൻലി വരാതെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കൊടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 3,000 മൂവ്മെൻറ്റ്സ് ഇവിടെ നിങ്ങൾക്കത് ശക്തമായ ഒരു മൂവ്മെൻ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതൊരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3,000 എങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റാക്കി മാറ്റിയെടുക്കാമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളേതായ അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താൻ പറ്റും. ഇത് എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളേതായ രീതിയിലും കൂടെ ഇതൊരു അഡ്വൈസായിട്ടൊന്നും കാണണ്ട. ഞാനൊരു CBI രജിസ്റ്റേഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിലും കൂടെ അതിനെ അനാലിസിസ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ദീപാവലീൻ്റെ ടൈമിൽ ഒരു ട്രേഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറച്ച് സ്റ്റോക്കുകൾ ഒരു മുഹൂർത്ത വ്യാപാരത്തിൻ്റെ ആ ഒരു മണിക്കൂറിൽ നമ്മളൊരു ട്രേഡ് ചെയ്തു. 5-6 സ്റ്റോക്കുകൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം. എത്ര വലിയ മൂവ്മെൻ്റ് ആണ്, എത്ര പേഴ്സൻ്റേജാണ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. എനിക്കൊന്ന് 300 അല്ലെങ്കിൽ 500% മുകളിൽ റിട്ടേൺ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് പോലും ആ 6 സ്റ്റോക്കുകളിലുണ്ട്. ഒരു സ്റ്റോക്ക് ഒഴികെ ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഭീകരമായി റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ആ വീഡിയോ കാണാം. ആ ഒരു സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ കുറേ വീഡിയോസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോക്കുകളിൽ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാനുള്ള. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതായത് നമ്മൾ ലൈവ് പഴയതുപോലെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ നമ്മൾ വീഡിയോസ് വരുന്ന ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഞാൻ നടത്തിയിരിക്കുന്ന ഈ ഒരു നിഗമനത്തിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇത് സംഭവിക്കാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുമോ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ തൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.